ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പക്ഷേ അവരെ ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിഡിലെ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഒരു കിഡിലെ ഒരു ബസ് മോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കോമൺ ക്ലബിൻ്റെ സെഡോൺ V3 റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടെ അടിച്ച് പൊടിച്ചൊക്കെ എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് മോഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറക്കാതെ ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. എങ്കിൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് മോഡിൻ്റെ ഫീച്ചേഴ്സിലും കാര്യങ്ങളിലേക്ക് കിടക്കാം. മോഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മോഡാണ്. കാരണം കോമൺ ക്ലബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ക്വാളിറ്റിയുള്ള മോഡ്സ് മാത്രമേ കോമൺ ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മോഡ് തന്നെയാണ് ഇരു എന്താണ് റിലീസായിട്ടുള്ളത്. അപ്പോൾ ഒരു മോഡല്ല, രണ്ട് മോഡാണ് ഒരുമിച്ച് റിലീസായിട്ടുള്ളത്. അപ്പോൾ അത് ഉടനെ തന്നെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു മോഡിനെ കുറിച്ച് പറയാം. അപ്പോൾ എന്തായാലും അത് അതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുള്ള വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗെയിമിംഗ് ഗ്രൗണ്ടിൻ്റെ സെഡോൺ V2 വേണ്ടി നമ്മൾ കുറച്ച് ഡെലിവറീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മളോട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഗൈസ് അതിൻ്റെ ഡിലേ ആയിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഉറപ്പായിട്ടും റിലീസ് ചെയ്യുന്നതായിരിക്കും. അത് എന്താണ്, ഞാൻ റിലീസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് പോവില്ല. ഉറപ്പായിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു മോഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ലുക്ക് വൈസ് നോക്കുകയാണ് അല്ലെങ്കിൽ 3D വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മോഡാണ്. എനിക്ക് വേറെ കുറ്റവും കാര്യങ്ങളൊന്നും, കുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയാനായിട്ട് ഒന്നുമില്ല. കാരണം കോമൺ ക്ലബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാരണം അങ്ങനത്തെ മോഡുകൾ മാത്രമേ ഇറക്കാറുള്ളൂ. ഡീറ്റെയിൽഡ് മോഡാണ്. ഓക്കെ, പിന്നെ ഫ്രണ്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം പുതിയ തരത്തിലുള്ളൊരു ബമ്പറും അതിൽ തന്നെ ഒരുപാട് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പുതിയ ഒരു വെറൈറ്റി ബമ്പറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. പിന്നെ ബാക്കിലും ഇതിൽ ലിപ്പ് വരുന്നുണ്ട്. കാരണം ഞാനിതുവരെ ബാക്കിൽ ലിപ്പ് വന്നൊരു മോഡ് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ അത് ഒരു വെറൈറ്റി ആയിട്ട് പറയാം. ബാക്കിലും ലിപ്പ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ സിംഗിൾ ലിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ലിപ്പ് കുറച്ച് വലിയ ലിപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കുന്ന സമയത്തും ബമ്പർ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നതാണ്. നല്ലൊരു എന്താണ്, നമുക്ക് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കിടിലൊരു മോഡാണ്. കാരണം നൈറ്റ് ലുക്കിലും ഡേ ലുക്കിലും കിടിലൊരു മോഡും കാര്യങ്ങളൊക്കെയാണ്. മൂന്ന് അനിമേഷൻ കീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓരോന്നിട്ട് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ തന്നെ ടോപ്പ് ലൈറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഓക്കെ, കൂടുതലൊന്നും പറയാനില്ല, കാരണം എടുത്ത് പറയാനില്ല. കാരണം ഇതെല്ലാം എന്താണ് ഉള്ളൊരു സെറ്റ് മോഡാണ്. അതാണ് പറഞ്ഞത്, ഓൾ ഇൻ ഓൾ മോഡാണ്. കാരണം ഇതിൽ എന്താണ്, എനിക്ക് കുറവായിട്ടൊന്നുമില്ല. കാരണം ഒരു പെർഫെക്റ്റ് മോഡാണ്. ഓക്കെ, ഒരു കുറവ് പറയാനായിട്ടൊന്നുമില്ല. കാരണം എല്ലാം ഇതിലുണ്ട്. ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് ഫ്രണ്ടിലെ ആ ഒരു എഞ്ചിൻ കവറും മുകളിലത്തെ ആ ഒരു വിൻഡോയും സൈഡ് പാസഞ്ചർ സീറ്റിൻ്റെ വിൻഡോയും അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിൻ്റെ ഡോറിൻ്റെ വിൻഡോയും ഓപ്പൺ ആകുന്നതാണ്. ഓക്കെ, ഒരു നാല് കാര്യങ്ങളാണ് ഒന്നാമത്തെ ആനിമേഷൻ കീയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ആനിമേഷൻ കീയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, രണ്ടാമത്തെ അനിമേഷൻ കീയാണ് നമ്മുടെ പിക്സൽ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു ഫ്ലാഷർ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഫ്ലാഷറിനെ പോലെ തന്നെ നമുക്ക് ഒരു ഫ്ലാഷർ ലുക്ക് കിട്ടുന്ന തരത്തിലുള്ള, കാരണം ആ ഒരു വൈപ്പർ കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു ഫ്ലാഷിംഗ് ആകുന്ന പോലെ തന്നെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ളൊരു നെയിം ബോർഡും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടോപ്പ് ലൈറ്റും കാര്യങ്ങളുടെ കളറും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് നല്ലൊരു പിക്സൽ നെയിം ബോർഡാണ്. എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടൊരു പിക്സൽ നെയിം ബോർഡും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു സംഭവമാണ്, വേറെ ലെവൽ പിക്സൽ നെയിം ബോർഡാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഉള്ളിലും ഇതുപോലെ ലൈറ്റ് ആ ഒരു പിക്സൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. അക്കറലിക് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ ക്യാബിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എന്താണ് ആ ഒരു ഡ്രൈവറിൻ്റെ ക്യാമറ സംഭവം കുറച്ച് വർക്കാകുന്നില്ല, അങ്ങനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ആകുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റാത്തത്. സോറി ഗൈസ്. അപ്പോൾ മൂന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പാസഞ്ചർ സീറ്റിൻ്റെ ഡോർ ഓപ്പണും ക്ലോസും ആകുന്നതാണ്. ഇതാണ് മൂന്നാമത്തെ ആനിമേഷൻ കീ. അപ്പോൾ ഇതാണ് മൂന്ന് ആനിമേഷൻ കീയും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് കൺട്രോളിലേക്ക് വരാം. കൺട്രോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ക കൺട്രോളാണ്. കാരണം കോമൺ ക്ലബിൻ്റെ വണ്ടി ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയാൻ കാരണം, കോമൺ ക്ലബിൻ്റെ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡുകളെന്ന് പറയുന്നത് കോമൺ ക്ലബിൻ്റെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഇങ്ങനെ പറയുന്നത്. കൺട്രോളിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല, നല്ല കൺട്രോളാണ്. സസ്പെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഞാൻ മോഡുകളിൽ ഫസ്റ്റ് നോക്കുന്ന സസ്പെൻഷനാണ്. സസ്പെൻഷൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, നമ്മൾ ഇൻറ്റീരിയറിൽ അല്ലെങ്കിൽ ഡ്രൈവർ വ്യൂവിൽ ഇരുന്ന് ഓടിക്കുമ്പോൾ ആ ഒരു സസ്പെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സസ്പെൻഷൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ക. എന്ന് വെച്ചാൽ നമുക്കൊരു വണ്ടിക്ക് എത്ര സസ്പെൻഷൻ വേണം അത്രയും സസ്പെൻഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓവർ
ഓവറായിട്ട് കൊടുത്തിട്ടില്ല, എന്താണ് ഒരു മീഡിയം സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടെ ആവായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് നമ്മുടെ സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സ്റ്റിയറിംഗ് പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ, അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റിയറിംഗ് പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെഡ് കിങ്ങിൻ്റെ അത്ര ഒന്നും എത്തില്ല, പക്ഷേ എന്താണ് ഇത് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റിയറിംഗ് പവറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മോഡ് തന്നെയാണ്. പിന്നെ സ്പീഡും അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രേക്കിംഗ് സിസ്റ്റവും എല്ലാം സെറ്റാണ്. അപ്പോൾ തുരുക്കിട്ടിലെ മോഡാണെങ്കിൽ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും കോൺടാക്ട് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്തൊക്കെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അതുവഴി പറയാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.